ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എന്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പൊ കേരള ബാങ്ക് OA എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് ഒരു വളരെ ഉപകാരപ്രദമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം ഡേറ്റ് അറിയാം, ഒക്ടോബർ 26 എക്സാം നടക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ ഒരു മോഡൽ എക്സാം എഴുതി നോക്കണം എന്ന് ആഗ്രഹമില്ലേ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നത്. നോക്കുക, കേരള ബാങ്ക് OA ഒരു മോക്ക് ടെസ്റ്റ് ആണ് CC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാം സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 6 തൊട്ട്, അതുപോലെ തന്നെ എൻഡിംഗ് ഡേറ്റ് ഒക്ടോബർ 9 10 PM വരെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒക്ടോബർ 6 10 തൊട്ട് ഒക്ടോബർ 9 10 വരെയുള്ള സമയത്ത് ഏത് സമയവും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ അതിൽ അതിന്റെ ലിങ്കിൽ ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പൊ നമുക്കറിയാം അല്ലെ, കേരള ബാങ്ക് OA എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം നടക്കുന്ന ഒരു എക്സാം ആണ്. പക്ഷെ അതിന്റെ സിലബസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ PSC LGS സിലബസ് പോലത്തെ തന്നെ, അതേ സിലബസ് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു എക്സാം ആണ് കേരള ബാങ്ക് OA. അപ്പോ ഇനി LGS എക്സാം ആണെങ്കിലും വരാനുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചും ആ ഒരു എക്സാം എഴുതുന്നവരെ സംബന്ധിച്ചും ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമാണ് ായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്തായാലും ഈ ഒരു മോക്ക് ടെസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം വെച്ചിട്ട് എഴുതി നോക്കാം നിങ്ങളുടെ പഠന രീതി എങ്ങനെയാണ്, ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അല്ലെ. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, ധാരാളം മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കുക, എങ്കിൽ മാത്രമാണ് നമുക്ക് ഏത് ഭാഗത്താണ് കുറച്ചുകൂടെ നോക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വീഴ്ച പറ്റുന്നത് ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് സ്കോറിംഗ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഓരോ എക്സാമും എഴുതുമ്പോൾ ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ കാര്യം നിങ്ങളോട് പറയുന്നത്. ആരും മറക്കരുത്. ഇപ്പൊ കേരള ബാങ്ക് OA സംബന്ധിച്ചാണെങ്കിൽ ധാരാളം ഒഴിവുകളുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആരും ഒരു LGSന് മുന്നോടിയായിട്ട് വെറുതെ പോയി എക്സാം എഴുതിയിട്ട് വരാമെന്ന് വിചാരിക്കരുത്. നല്ല ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിച്ചു പോയി എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നമ്മുടെ മോക്ക് ടെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത് 6 PM 10 തൊട്ടിട്ട് 9 PM 10 വരെയാണ്. അതേ ടൈം, അതായത് എക്സാമിന്റെ ടൈം എങ്ങനെയാണോ അതേ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എക്സാമും സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ടൈം കിട്ടുന്ന അനുസരിച്ച് വേണം നിങ്ങൾ എക്സാം എഴുതി നോക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ബൂസ്റ്റർ കോഴ്സ്. കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡിന്റെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 15 കൊണ്ട് 30 hours ലൈവ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ബൂസ്റ്റർ ബാച്ചിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 30 hours ലൈവില് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ നമ്മുടെ ആപ്പില് ഈ ഒരു ലൈവ് സെഷന്റെ റെക്കോർഡഡ് വേർഷനും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് കൂടാനായിട്ട് ഇന്ത്യയിൽ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡഡ് വേർഷൻ അന്ന് തന്നെ ആപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആണ്. അതുപോലെ തന്നെ ആ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതും ആയിരിക്കും. അപ്പൊ നോക്കുക, ഇത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഫ്രീ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു അവസാനവട്ട മിനുക്ക് പണിക്കായിട്ട് ഈ ലൈവ്, 15 ലൈവിന്റെ ഈ ഒരു ബൂസ്റ്റർ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം എന്താണ്, നമുക്കൊന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 15 ദിവസം എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേ, ഈ ഒരു കോഴ്സിന്റെ ലാസ്റ്റ് ഡേ, ഈ ഒരു ടൈമിൽ നടന്ന അല്ലെങ്കിൽ ഈ വർഷങ്ങളിൽ നടന്ന PSC എക്സാം പാറ്റേൺ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആയിരിക്കും നടക്കുന്നത്. അത് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. കാരണം നമുക്കറിയാം അല്ലെ, നമുക്ക് ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ കൂടുതലായി
ആയിട്ടും ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗൂഗിൾ ഫോമും പിൻ ചെയ്തിട്ടേക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കേരള ബാങ്ക് OA എക്സാം എഴുതുന്നവരെ സംബന്ധിച്ച് വളരെ രണ്ട് നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നെന്താണ്, മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ OAയുടെ ബൂസ്റ്റർ കോഴ്സും ആണ്. അപ്പൊ LGSഉം അതുപോലെ OA ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്തായാലും ഇത് രണ്ടും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ എല്ലാവരും ഒക്ടോബർ 26 എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും വീക്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ നോക്കാനുള്ള സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മോക്ക് ടെസ്റ്റിന്റെ കാര്യവും അതുപോലെ തന്നെ ബൂസ്റ്റർ ബാച്ചിന്റെ കാര്യമൊക്കെ അവരെയും കൂടി ഒന്ന് അറിയിക്കുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.